നോളജ് സിറ്റി. വിശാലമായൊരു പ്രദേശമൊന്നാകെ പരന്നുകിടക്കുകയാണത്. അതിനകത്തുകൂടി ഒന്ന് കയറിയിറങ്ങുന്നത് വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ആകാശത്തേക്ക് മുനനീട്ടു നിൽക്കുന്ന മിനാരങ്ങൾ, മാർബിൾ വിരിച്ച് പോളിഷ് ചെയ്ത് തിളങ്ങി നിൽക്കുന്ന മുറ്റം. ഈ പടുകൂറ്റൻ മോസ്കിനെ എപ്പോഴും തുടച്ചു വൃത്തിയാക്കി തിളക്കത്തോടെ നിലനിർത്തുക എന്നത് ചെറിയ കാര്യമല്ല. അതിനൊക്കെ ഇവിടെ പ്രത്യേകം ആളുകളുണ്ട്. ലളിതവും ആകർഷകവുമായ ശൈലിയിലാണ് മോസ്കിന്റെ നിർമ്മാണം. തറ മുഴുവനായും മാർബിളാണ്. യന്ത്രവൽകൃത സംവിധാനങ്ങൾ കൊണ്ട് അതെപ്പോഴും തുടച്ച് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രദേശത്തിനാകെ അസ്തമയ സൂര്യൻ നൽകിയ നിറപ്പകർച്ച. പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്താണ് മോസ്കിന്റെ സ്ഥാനം. ഈ മാർബിൾ മുറ്റത്ത് കുറച്ചുനേരം ഇരിക്കാൻ തോന്നിപ്പോകുന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ വലിയൊരു ലൈബ്രറിയും ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ മ്യൂസിയവുമാണ് മോസ്കിനോട് അനുബന്ധിച്ചുള്ളത്. ഉദ്യാനങ്ങളും ജലധാരകളുമെല്ലാം കൊണ്ട് സുന്ദരമായ ഒരു വിശാല പ്രദേശത്തിന് നടുവിലാണ് ഇതിന്റെ സ്ഥാനം. അതിവിശാല സമതലത്തിൽ ഒരു ശില്പം പോലെ ഉയർന്നു നിൽക്കുന്നത് ആ നിർമ്മിതിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. നേരെ മുന്നിൽ പാത്രം കമഴ്ത്തിവെച്ചതുപോലെ ഒരു നിർമ്മിതി കാണാം. എല്ലായിടത്തും കൃത്യമായ സൂചനാ ഫലകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയും ആർക്കും ആശയക്കുഴപ്പമുണ്ടാകുന്നില്ല. ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണത്തിലെ കൃത്യത ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ മോസ്കുകളിലൊന്ന്. സൗന്ദര്യ തികവാർന്ന ബൃഹത്തായ ഒരു നിർമ്മിതി. അത് കാണാനാണ് എന്റെ ഈ യാത്ര. നാല് കൂറ്റൻ മിനാരങ്ങളും എല്ലാമുള്ള ഒരു അത്ഭുത നിർമ്മിതി. മനോഹരമായ വലിയൊരു ഉദ്യാനത്തിന്റെ മധ്യത്തിലാണ് വെണ്മയാർന്ന മോസ്കിന്റെ സ്ഥാനം. മറ്റൊരു വിസ്മയം കൂടിയുണ്ട്. ഹരിത സമൃദ്ധമായ ഉദ്യാനവും അതിനു നടുവിൽ ധവളിമയോടെ വ്യാപിച്ചു നിൽക്കുന്ന മോസ്കും മാത്രമേ കാണൂ. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ വാസ്തുവിദ്യാ വൈദഗ്ധ്യവും ഭാവനയും കണ്ടുപഠിക്കേണ്ടത്. ഗ്രാൻഡ് മോസ്ക് ഒരു അത്ഭുതമാകുന്നത് ആ മോസ്കിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല, അതിന്റെ പരിസരങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതിന്റെ പ്രത്യേകതകൾ കൊണ്ടുകൂടിയാണ്. ഇവിടെ ഭൂമിക്കടിയിൽ ഒരു വിസ്മയ ലോകം തന്നെ തീർത്തിരിക്കുന്നു. ഒരു മോസ്ക് നിർമ്മിക്കുമ്പോൾ അതിനു ചുറ്റുമുള്ള ഭൂമിയുടെ അടിഭാഗം കൂടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന ചിന്തയാണ് ഈ അതിവിസ്തൃതമായ ഭാഗത്തിന്റെ നിർമ്മാണത്തിലേക്ക് എത്തിയത്. ഇതാണ് ആധുനികമായ പ്ലാനിംഗ്. പല സംരംഭങ്ങളും ആവിഷ്കരിക്കുമ്പോൾ നമുക്കില്ലാതെ പോകുന്നതും ഈ ഒരു പ്ലാനിംഗ് തന്നെയാണ്. ഈ ഭൂഗർഭലോകം കാണുക. ഷോപ്പിംഗ് മാളിൽ കിട്ടുന്നത് മോസ്കുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊന്നുമല്ല. കച്ചവട സ്ഥാപനങ്ങൾ മുതൽ ടൂറിസ്റ്റുകൾക്ക് വിവിധ സേവനങ്ങൾ നൽകുന്ന ഓഫീസുകൾ വരെ ഭൂമിക്കടിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ആ വിശാല ലോകത്തിന്റെ ഉൾവഴികളിലൂടെ തെല്ലൊരു വിസ്മയത്തോടെ ഞാൻ നടന്നു. ഇവിടെ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിൽ ചില നിഷ്കർഷകളുണ്ട്. തല മൂടിയിരിക്കണം. ശരീരം മുഴുവൻ മറയ്ക്കുന്നതായിരിക്കണം വസ്ത്രം. അങ്ങനെയല്ലാത്ത വേഷത്തോടെ വരുന്നവർ ഇവിടെ നിന്ന് തന്നെ പർദ വാങ്ങി ധരിക്കേണ്ടതുണ്ട്. മോസ്കിന്റെ തൊട്ടടുത്ത് എത്തി നിന്ന് അതിനെ എന്റെ ക്യാമറയിലേക്ക് ഒന്ന് ഒതുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിബൃഹത്തായ മോസ്ക്. അതിന്റെ മുറ്റം മുഴുവനായും മാർബിൾ വിരിച്ചിരിക്കുന്നു. ചിലയിടത്ത് ചെറുപുൽത്തകടി, ഫൗണ്ടനുകൾ, രാത്രിയിൽ പ്രകാശം ചുരിയാനുള്ള ലൈറ്റുകൾ. ഇതിനെക്കുറിച്ച് പുകഴ്ത്താനല്ലാതെ ആർക്കും ഒരു കുറ്റവും പറയാനാവില്ല. ആരാധനാലയം എന്നതിനപ്പുറം അതിമനോഹരമായ ഒരു ആർക്കിടെക്ചറൽ വിസ്മയം എന്ന നിലയിലാണ് ഈ ഗ്രാൻഡ് മോസ്ക് ലോകമെങ്ങും പ്രശസ്തമാവുന്നത്. ശുദ്ധമായ ജലം നിറഞ്ഞുകിടക്കുന്ന റിഫ്ലക്ടിംഗ് പൂളുകൾ, അതിന്റെ ഓരത്ത് മനോഹരമായ ഒരു ശില്പം പോലെ മോസ്ക്. പരിസരത്തെ ഉദ്യാനവും പുൽമേടും മാർബിൾ വഴികളുമെല്ലാം കൃത്യമായ പെർഫെക്ഷനോടെ പരിപാലിക്കപ്പെടുന്നു. നമ്മുടെ താജ്മഹൽ അടുത്തിടെ ഞാൻ സന്ദർശിച്ചിരുന്നു. അതിനു മുന്നിലെ പൂളുകൾ വെള്ളം വറ്റി വരണ്ടു കിടക്കുന്നതായിരുന്നു കാഴ്ച. താജ്മഹലിൽ പ്രവേശിക്കുന്നതിന് ആളുകൾ ഫീസ് നൽകേണ്ടതുണ്ട്. ആ പണമൊക്കെ എവിടെ പോകുന്നുവെന്ന് ആർക്കും സൗജന്യമായി കയറാവുന്ന ഈ മഹാനിർമ്മിതിയുടെ ശുചിത്വം കണ്ടു നിൽക്കെ ചിന്തിച്ചു പോകുന്നു. വിശാലമുറ്റത്ത് പല പല ഫൗണ്ടനുകൾ എല്ലായിടവും തിളക്കത്തോടെ അങ്ങനെ നിൽക്കുന്നു. ഒരു ബഗ്ഗി എത്തി. സൂട്ടും കറുത്ത കണ്ണടയുമൊക്കെ അണിഞ്ഞയാളാണ് ബഗ്ഗി ഓടിക്കുന്നത്. ആർക്കു വേണമെങ്കിലും അതിൽ കയറാം. ടിക്കറ്റൊന്നും വേണ്ട. ഇവിടെയെല്ലാം സൗജന്യമാണ്. പ്രൗഢമായ വേഷം ധരിച്ച ഉദ്യോഗസ്ഥർ
ആളുകളെ സഹായിക്കാൻ സന്നദ്ധരായി എവിടെയുമുണ്ട്. നല്ല വെയിലായതിനാൽ ബഗ്ഗിയിൽ യാത്ര ചെയ്യാൻ ഞാനും തീരുമാനിച്ചു. അതിലിരുന്നിങ്ങനെ നീങ്ങുമ്പോൾ മോസ്കിന്റെ പുറം കാഴ്ച അതിമനോഹരമാണ്. അതിഗംഭീരമായ ഒരു ദേവാലയ കോംപ്ലക്സ്, വെട്ടിത്തിളങ്ങുന്ന പൂളുകൾ, അതും മാർബിളിന്റെ വെണ്മയുമെല്ലാം ചേർന്ന് അത്ഭുതകരമായ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണിവിടെ. ആധുനിക കാലത്തെ ഒരു ലോകാത്ഭുതം തന്നെയാണ് നോളജ് സിറ്റി. ജപമാലയും അത്തറും മറ്റും വിൽക്കുന്ന കടകൾ, ചിലയിടത്ത് ഇങ്ങനെ ഓപ്പൺ ടെറസുകളുണ്ട്. സൂക്കിനകം എയർ കണ്ടീഷൻഡ് ആണ്. ഇവിടേക്ക് ഇറങ്ങുമ്പോഴാകട്ടെ പുറത്തെ കാലാവസ്ഥ അനുഭവിക്കാം. എങ്ങനെയായിരിക്കണം ഒരു ടൂറിസം ഹബ് എന്നാണ് ഈ കാണിക്കുന്നത്. അതിബൃഹത്തായ ഒരു നിർമ്മിതി. ഇതിനകത്ത് സുവനീറുകളുടെ വിൽപ്പന കേന്ദ്രങ്ങൾ, കരകൗശല വസ്തുക്കളും വസ്ത്രങ്ങളും വിൽക്കുന്ന സ്റ്റാളുകൾ, ഊതും അത്തറും കിട്ടുന്ന സ്റ്റാളുകൾ എന്നിവയെല്ലാം ഉണ്ട്. ഒരു ടൂറിസ്റ്റ് അന്യനാട്ടിൽ ചെന്നാൽ വാങ്ങിച്ചു കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും. നൂറുകണക്കിന് കടകൾ. വെറുതെ ഒരു ഹാൾ പണിതിരിക്കുകയല്ല, ഒരു ആരാധനാ കേന്ദ്രമായതിനാൽ തന്നെ ഈ മോസ്ക് സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. വസ്ത്രധാരണത്തിലെ കൃത്യതയ്ക്ക് പുറമെ മൊബൈൽ ഫോണുകൾ സൈലന്റ് മോഡിലാക്കുക, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ മാന്യത പുലർത്തുക, ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ മോസ്കിന്റെ പരിസരത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക, പുകവലി ഒഴിവാക്കുക എന്നിങ്ങനെ നീളുന്നു ആ നിബന്ധനകൾ. ഏറ്റവും ആകർഷകം ഈ പ്രദേശത്തിന്റെ പച്ചപ്പാണ്. നൂറുകണക്കിന് ഏക്കർ പ്രദേശം ഈ വിധം പച്ചപ്പുല്ലും പനകളും വളർത്തി മനോഹരമാക്കിയിരിക്കുന്നു. ആകാശമുട്ടുന്ന കെട്ടിടങ്ങൾ നിരന്നു നിൽക്കുന്നത് കാണാം. ഹോട്ടലിന് മുന്നിൽ പരന്നുകിടക്കുന്ന ഉദ്യാനം, ശരിക്കും ഒരു രാജകൊട്ടാരം പോലെ തന്നെയുണ്ട് ഇത്. ഒരു പഴയ അറേബ്യൻ സൂക്കിന്റെ രൂപത്തിൽ പുതിയ കാലത്ത് പണിത അതിഗംഭീരമായൊരു ടൂറിസം ഹബ്ബാണ് ഇത്. ഒരു പ്രാർത്ഥനാലയം വലിയൊരു തീർത്ഥാടന കേന്ദ്രമോ ടൂറിസ്റ്റ് കേന്ദ്രമോ ആയി വളരുമ്പോൾ അതിനു മുന്നിൽ വികലമായ ആകൃതിയിലുള്ള കെട്ടിടങ്ങൾ പണിത് കച്ചവട സ്ഥാപനങ്ങൾക്ക് സൗകര്യമൊരുക്കിക്കൊടുക്കുകയല്ല ഈ നാട്ടുകാർ ചെയ്യുന്നത്. അവർ കച്ചവടത്തിന് വേണ്ടി പ്രത്യേകമായ സ്ഥലം ഒരുക്കി വെക്കുന്നു. ആളുകൾക്കാകട്ടെ വെയിലോ തണുപ്പോ ഏൽക്കാതെ നടക്കുകയും ഷോപ്പ് ചെയ്യുകയുമാകാം. ഇത്തരം ഓരോ കാഴ്ചകളിൽ നിന്നും നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഒരു ആർക്കിടെക്ചറൽ വിസ്മയം തന്നെയാണിത്. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വേണമെന്ന് വിഭാവനം ചെയ്തവരെയും ഇത് ഡിസൈൻ ചെയ്തവരെയും ഇതിലൂടെ ഒരു കാലഘട്ടത്തെ തന്നെ പുനഃസൃഷ്ടിച്ചവരെയും നമിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവഴി നടക്കുന്നത്. നീണ്ടുകിടക്കുകയാണ് ഇടനാഴി. ഒരിക്കൽ കൂടി മോസ്കിന്റെ ഉജ്ജ്വല സൗന്ദര്യം ഞാൻ കണ്ടു.